Hosanna, hallelujah. समाधान प्रभुवे आराधना ईश्वरे आश्वास प्रदने आराधना एन देवमे समाधान प्रभुवे आराधना आश्वास प्रदने आराधना नी एंदे सर्वम एंदे विडुदलवन ईश्वरे एंदे सौख्यमवन ईश्वरे एंदे मोचन द्रव्य अवन आराधना होसाना हालेलुया ईश्वरे आराधना होसाना हालेलुया आराधिकने विश्वये होसाना हालेलुया हालेलुया येशुवे येशुवे आराधना പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളും ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് അധരം തുറന്ന് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചേ ഹല്ലേലൂയ 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 യേശുവെ ആരാധന 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 കർത്താവേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു യേശുവേ ആരാധിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ അങ്ങേക്ക് ആരാധന കർത്താവേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു എൻ്റെ എല്ലാ വേദനകളിലേക്ക് കർത്താവേ കടന്നു വരണമേ എൻ്റെ എല്ലാ നൊമ്പരങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ എൻ്റെ എല്ലാ മുറിവുകളെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ എൻ്റെ ഭാരങ്ങളെ അങ്ങ് മാച്ചു കളയണമേ എൻ്റെ ദുഃഖങ്ങളെ അങ്ങ് അലിയിച്ചു കളയണമേ ഈശോയെ ഞാനങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ നീ എൻ്റെ സർവസ്വമാണ് ഞാൻ ഏറ്റു പറയുന്നു ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ സ്തോത്രം ഈശോയെ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നും എന്നേരവും എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോയുടെ തിരുസന്നിധിയിൽ ഈ ആരാധനയുടെ നിമിഷം നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെയും മണിക്കൂറിൽ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമ്മളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഒത്തിരിയേറെ ദുഃഖത്തിൻ്റെ നൊമ്പരങ്ങളുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ കാൽക്കീഴിൽ നമുക്ക് സമർപ്പിക്കാം. എൻ്റെ വിടുതൽ അവൻ, എൻ്റെ സൗഖ്യം അവൻ, അവൻ എൻ്റെ മോചനദ്രവ്യം എന്ന് നമ്മൾ പാടുമ്പോൾ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. നീ മുറിവേറ്റവനാണോ? നിൻ്റെ വൈദ്യനാണ് കർത്താവ്. നീ വിഷമിക്കുന്നവനാണോ? നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ് നിൻ്റെ കർത്താവ്. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ? നിൻ്റെ കൂട്ടുകാരനാണ് നിൻ്റെ കർത്താവ്. നീ ഞെരുക്കമുള്ളവനാണെന്ന് തോന്നുന്നെങ്കിൽ നിന്നെ ധൈര്യപ്പെടുത്തുന്നത് കർത്താവാണ്, ശക്തി പകരുന്നത് കർത്താവാണ്. നീ ഭയപ്പെട്ടിരിക്കുമ്പോൾ നിൻ്റെ അഭയകേന്ദ്രം, ശക്തി ദുർഗം കർത്താവാണ്. നീ പൂർണ്ണമായിട്ടും പാപത്തിൻ്റെ പിടിയിലമർന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിന്നെ തിരികെ മേടിക്കുവാൻ, തിരിച്ചെടുക്കുവാൻ പിതാവായി ദൈവം കൊടുത്ത മോചനദ്രവ്യമാണ് കർത്താവ്. ഈശോയ്ക്ക് കൊടുക്കാത്തതായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. നീ വേദനിക്കുന്നവനാണെങ്കിൽ നിന്നേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ച കർത്താവാണ്. ഈശോയ്ക്ക് എൻ്റെ എല്ലാ വേദനകളും മനസ്സിലാകും. തൻ്റെ ജീവിതത്തിലുടനീളം കരുണ കാണിച്ച കർത്താവിനെ നമുക്ക് മറക്കരുത്. വേദനിക്കുന്നവരോടും പാപപ്പെട്ടവരോടും പതിതരോടും കുറ്റവാളികളോടും പാപികളോടും എല്ലാം ഒരേപോലെ കാരുണ്യത്തോടെ പെരുമാറിയ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ലഭിക്കാൻ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് ഒരിക്കലും നീ പറയാനിടയാകാതിരിക്കട്ടെ. കാരണം കർത്താവ് യോഗ്യത നോക്കിയല്ല സ്നേഹിക്കുന്നത്. കർത്താവ് നിൻ്റെ കയ്യിലുള്ളതോ നിനക്കുള്ളതോ നീ നേടിയതോ നിൻ്റെ സ്വന്തമായിട്ടുള്ളതോ നോക്കിയിട്ടല്ല കുഞ്ഞെ നിന്നെ സ്നേഹിക്കുന്നത്. കർത്താവ്
അവൻ പരിപൂർണ സ്നേഹമായത് കൊണ്ടാണ് നിന്നെ സ്നേഹിക്കുന്നത്. അവിടുത്തെ തിരുസന്നിധിയിൽ ഇരിക്കുമ്പോൾ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ കർത്താവ് നിന്നോട് കാണിക്കുന്ന വലിയ സ്നേഹത്തെക്കുറിച്ചൊരു ബോധ്യമുള്ളത് നല്ലതാണ്. എന്നോട് ദൈവം കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം എത്രയോ വലുതാണ്. കർത്താവിനോട് കാണിക്കുന്ന കരുതൽ എത്രയോ വലുതാണ്. എൻ്റെ കൂടെയുള്ള ദൈവം എനിക്ക് തരുന്ന ഉറപ്പ് എത്രയോ വലുതാണ്. ദൈവസന്നദ്ധിയിലായിരിക്കുമ്പോൾ ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവ് നമ്മോട് കാണിച്ച വലിയ സ്നേഹത്തെക്കുറിച്ചൊരു അഴമേറിയ ബോധ്യം നമുക്കുണ്ടാവട്ടെ. റോമക്കാർക്കുള്ള ലേഖനം 8:39 നമ്മൾ വായിക്കുന്നു, ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പൗലോസ്ലീഹാ പറയുകയാണ്, ഉയരങ്ങൾക്കോ ആഴങ്ങൾക്കോ ഈ ഭൂമിയിലുള്ള ഒന്നിനും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപ്പെടുത്താൻ കഴിയില്ല. അതായത് കുഞ്ഞെ, ഈ ലോകത്തിലുള്ള ഒന്നിനും വേർപ്പെടുത്താൻ സാധിക്കാത്ത വണ്ണം, ഈ ലോകത്തിലുള്ള ഒന്നിനും മറികടക്കാൻ കഴിയാത്ത വണ്ണം അതിശയകരമായി ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അളവുകളില്ലാതെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അതിരുകളില്ലാതെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അത്രയേറെ ആഴമേറിയതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഈ ഭൂമിയിൽ നമുക്കുള്ള ഏറ്റവും വലിയ നൊമ്പരം ഒരുപക്ഷെ എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ളതൊക്കെയാണ്. താൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊരു വ്യക്തിക്ക് തോന്നിയാൽ ഈ ഭൂമിയിൽ പിന്നെ താൻ എന്തിന് ജീവിക്കണം, ഈ ഭൂമിയിൽ പിന്നെ താൻ എന്തിന് നിലനിൽക്കണം എന്നൊരു വ്യക്തി ചിന്തിക്കും. കഴിവുകളില്ലാത്തതിൻ്റെയോ സമ്പത്തില്ലാത്തതിൻ്റെയോ ഒന്നും പേരിലല്ല പലരും ജീവിതം അവസാനിപ്പിക്കുക, പക്ഷേ തന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്നുള്ള തോന്നലിലാണ്. ഏറ്റവും വലിയ പാപി പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവന് സ്നേഹത്തിൻ്റെ അഭയമുണ്ടാക്കി ഈശോ കൊടുത്തത് ഈ ഭൂമിയിൽ താൻ ഏത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പതിച്ചാലും ഓരോ വ്യക്തിക്കും കടന്നു ചെല്ലാൻ ഉറപ്പുള്ള സ്നേഹത്തിൻ്റെ ഒരു അഭയമാണ് കർത്താവെന്ന് കാണിച്ചതാണ് ഈശോ. തിരിച്ചു പിടിക്കാനാവാത്ത വിധം നിന്റെ ജീവിതത്തിൽ നിന്ന് നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കയറി ചെല്ലാനാവാത്ത വിധം ദൈവത്തിൽ സന്നദ്ധിയിൽ നിന്ന് നീ അകന്നു പോയിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പു തരുന്ന കർത്താവാണ്. അതാണ് കർത്താവിൻ്റെ കാരുണ്യം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ തൻ്റെ മുൻപിൽ കൊണ്ടുവന്നപ്പോഴും കർത്താവ് അവളുടെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്, സമാധാനത്തോടൊപ്പിക്കോ. എന്നോടും നിങ്ങളോടും എല്ലാം ഈശോ പറയുന്നത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകത്തില്ല, അതിനെ മാറ്റിക്കളയാൻ ഒന്നിനും സാധിക്കില്ല. അതുകൊണ്ടല്ലേ പൗലോസ് ശ്ലീഹ ചോദിച്ചത്, കർത്താവിനുള്ള സ്നേഹത്തിൽ നിന്ന് എന്ത് നമ്മളെ വേർപ്പെടുത്തും? എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ള വരാനിരിക്കുന്ന ശക്തികൾക്കോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മൊത്തം വായിച്ചത്. ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും ദൈവസ്നേഹത്തിൽ നമ്മളെ വേർപ്പെടുത്താൻ സാധിക്കില്ല. അത്രയും ആഴത്തിൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയ്ക്കൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ പറ്റില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപ്പെടണമെങ്കിൽ അതിനൊരൊറ്റ ആൾക്ക് കഴിയും, അത് എനിക്ക് മാത്രമാണ്. ദൈവത്തിന് എന്നോടുള്ള സ്നേഹം അസ്തമിക്കുന്നില്ല, പക്ഷെ ആ ദൈവസ്നേഹത്തെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് പറ്റും. ആ ദൈവസ്നേഹത്തിൽ നിന്ന് പാപം മൂലം അകന്നു പോകാൻ എനിക്ക് മാത്രമേ സാധിക്കൂ, മറ്റൊന്നിനും സാധിക്കില്ല. പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊരാഴമേറിയ ബോധ്യം എനിക്കുണ്ടെങ്കിൽ മറ്റൊന്നിനും ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ പറ്റില്ല. താൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നതാണ് ഈ ലോകത്തിലൊരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മഹത്വം, ഏറ്റവും വലിയ ഉറപ്പ്. ഇന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ ആ ദൈവം എനിക്ക് തന്ന ഉറപ്പാണിത്. മരണത്തിനോ പ്രഭുത്വങ്ങൾക്കോ ആധിപത്യങ്ങൾക്കോ ക്ലേശങ്ങൾക്കോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ വാളിനോ ഉയരത്തിനോ ആഴത്തിനോ ഈ ലോകത്തിലുള്ള ഒന്നിനും കുഞ്ഞെ ദൈവസ്നേഹത്തിൽ നിന്ന് നിന്നെ അകറ്റി നിർത്താൻ പറ്റില്ല. അത്രയേറെ ആഴമായി, അത്രയേറെ അതിശയകരമായി ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്.
നിന്നെ സ്നേഹിക്കാത്തത് ഒരുപക്ഷേ നീ ആയിരിക്കാം. മറ്റുള്ളവരുടെ സ്നേഹത്തിലേക്ക് നോക്കണമെന്ന് കർത്താവ് നമ്മോട് പറയുന്നില്ല. മനുഷ്യരുടെ സ്നേഹത്തിലോ മനുഷ്യരിലോ നീ പ്രത്യാശ വയ്ക്കരുത്. എല്ലാവരെയും നീ സ്നേഹിക്കുക. തിരിച്ചു കിട്ടുമെന്ന്, പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നീ സ്നേഹിക്കുക. പക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ബോധ്യമുള്ളപ്പോൾ നിന്നെ സ്നേഹിക്കാനും നീ മറന്നു പോകരുത്. ഈ പ്രപഞ്ചത്തിൽ ദൈവസന്നിധിയിൽ ഏറ്റവും വിലപിടിപ്പുള്ള വ്യക്തിയാണ് നീ. ഏറ്റവും വിലപിടിപ്പുള്ള, അമൂല്യമായ, ശ്രേഷ്ഠമായ വ്യക്തിയാണ് നീ. ആ ആഴത്തിൽ, ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഈ ഗാനത്തിൻ്റെ വരികളോടൊപ്പം നമുക്കും പാടി പ്രാർത്ഥിക്കണം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയണം. ആ കർത്താവിൻ്റെ കരുതൽ നമുക്ക് തിരിച്ചറിയണം. ഇനി ഒരിക്കലും ഞാൻ തന്നെയാണെന്നോ ജീവിതത്തിന് അർത്ഥമില്ലെന്നോ എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്നോ പറയാൻ നിനക്കിടയാകാതിരിക്കട്ടെ. നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു വന്നോ, നിനക്കൊരു തിരിച്ചുപോക്കില്ലെന്നോ, കൃപകളോ അനുഗ്രഹങ്ങളോ നിനക്ക് കിട്ടില്ലെന്നോ ഒരിക്കലും നീ പറയരുത്. കാരണം ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല. ദൈവത്തിന് നിന്നുള്ള സ്നേഹത്തിന് മാറ്റമില്ല. ദൈവം നിന്നെ എന്നും എന്നും തൻ്റെ പൊന്നോമനയായിട്ട് നിന്നെ സ്നേഹിക്കുന്നു. ഒന്ന് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. യേശുവേ പോലെ സ്നേഹിക്കാം, ആമേൻ. ആരും ഇല്ല ശോയേ, യേശുവേ പോലെ കരുതാ, മറ്റാരുമില്ല. ആരും ഇല്ല ശോയേ, യേശുവേ പോലെ യോഗ്യനാ, ആരും ഇല്ല. ആമേൻ ശോയേ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ പോലെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല, ആരും ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നു ശോയേ. യേശുവേ പോലെ കരുതാൻ മറ്റാരുമില്ല, ആരും ഇല്ല. എന്നെ ശോയെ പോലെ എന്നെ ആര് സ്നേഹിക്കും? യേശുവേ പോലെ യോഗ്യനാ, ഈ ഭൂമിയിൽ ആരുമില്ല, ആരും ഇല്ല. ആമേൻ കർത്താവേ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ആമേൻ ഈശോയേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ കരുണക്കൊന്തിയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ലോകമാസകലമുള്ള സകല പാപികളെയും അങ്ങയുടെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുശീലങ്ങളിലും തഴക്കദോഷങ്ങളിലും ഒക്കെ വീണ് കിടക്കുന്ന എല്ലാ പാപികളെയും അങ്ങയുടെ ദിവ്യസ്നേഹത്താൽ ചേർത്ത് പിടിച്ച് അങ്ങ് തിരികെ കൊണ്ടുവരണമേ. കർത്താവേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ നയിക്കുന്ന എല്ലാ ഇടയന്മാരെയും സമർപ്പിക്കുന്നു. തിരുസഭയുടെ ഭാഗമായ എല്ലാ വൈദികരെ, സന്യസ്തരെ സമർപ്പിക്കുന്നു. എല്ലാ വിശ്വാസികളെ സമർപ്പിക്കുന്നു. സഭയെ വിശ്വാസത്തിൽ, ഐക്യത്തിൽ, സഹോദര്യത്തിൽ അങ്ങ് നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ഈ ആരാധനയിൽ, ഈ കരുണയുടെ മണിക്കൂറിൽ സമർപ്പിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് രോഗവും ദുരിതവും അസ്വസ്ഥതയും പാപവും എല്ലാം അകന്നു നിൽക്കട്ടെ. അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ രക്ഷകനും നാഥനും രാജാവുമായി വാഴട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങേ സ്നേഹവും സമാധാനവും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, ഞങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അങ്ങ് ന്യായത്തിൽ, നീതിയിൽ, സ്നേഹത്തിൽ, സഹോദര്യത്തിൽ കാത്തുകൊള്ളണമേ. ഈശോനാഥ, എല്ലാ രോഗികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള രോഗവ്യാധികളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് സൗഖ്യവും ആശ്വാസവും നൽകണമേ. ഈശോയെ, പലവിധ തടസ്സങ്ങൾ മൂലം ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നവരുടെ കരങ്ങൾ പിടിച്ച് അവരെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അങ്ങ് നയിക്കണമേ. ഈശോയുടെ ആശീർവാദം ഏറ്റെടുക്കുവാൻ നമ്മളായിരിക്കുന്നിടങ്ങളിൽ മുട്ടിന്മേലായിരിക്കാം. ഒരിക്കൽ കൂടി, കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും അവിടുത്തെ സ്നേഹം എനിക്കൊരിക്കലും നഷ്ടപ്പെടുകയില്ലെന്നും ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ ഈ ലോകത്തുള്ള ഒരു കാര്യത്തിനും സാധിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാവട്ടെ. ഏത് വിഷമഘട്ടത്തിലും, ഏത് ക്ലേശങ്ങളിലും, വേദനയിലും എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ ദൈവം എന്നെ കരുതുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ വഴി നടത്തട്ടെ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യ